ഗസയിൽ വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക ഒരുക്കിയ അവസരം ഇസ്രായേലും ഹമാസും മുതലാക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. ഹമാസ് ആകട്ടെ ഇസ്രായേൽ ഗസയിൽ തങ്ങളുടെ ആധിപത്യത്തെ അംഗീകരിക്കില്ലെന്ന കാരണത്താൽ സംശയം തുടരുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ചെകുത്താനും കടലിനും നടുക്കായ ഗസയിലെ ജനതയും. പലായനം ചെയ്ത ലക്ഷങ്ങൾ എന്തു ചെയ്യുമെന്നറിയാതെ തീ തിന്ന് തുടരുകയാണ്. അതിനിടെ ഇരു കൂട്ടരെ കൊണ്ടും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് മധ്യസ്ഥരായ രാജ്യങ്ങളും. യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ആശയങ്ങൾ തത്വത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കരാർ അന്തിമമാക്കാൻ ഖത്തറും ഈജിപ്തും ഹമാസിനോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ഇതിന് വഴങ്ങില്ലെന്ന സൂചനയാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രായേൽ ഭരണകൂടത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. കരാർ അംഗീകരിക്കണമെന്നും അരുതെന്നും വാദിക്കുന്ന രണ്ട് വിഭാഗം ഇസ്രായേൽ ഭരണകൂടത്തിലും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതേസമയം ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തലിനുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഇതോടെ ഗസയിലെ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക, ബന്ദികളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല. ഗസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുതെന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സമ്പൂർണമായ വെടിനിർത്തലിന് മുമ്പ് ഈ ലക്ഷ്യങ്ങൾ നേടണമെന്നാണ് നെതന്യാഹു അറിയിക്കുന്നത്. യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ക്ഷണവും നെതന്യാഹു സ്വീകരിച്ചു. നേരത്തെ ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിനെ ഇസ്രായേൽ കൈമാറിയതായി ബൈഡൻ പറഞ്ഞു. ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. മൂന്ന് ഘട്ടങ്ങളിലായി ഗസയിൽ സമഗ്ര വെടിനിർത്തൽ നടപ്പിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലുമാണ്. ഹമാസിനെ പൂർണ്ണമായും തുരത്തുന്നതുവരെ ഗസയിൽ സുസ്ഥിര വെടിനിർത്തൽ സാധ്യമല്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം യു എസ് നീക്കത്തിന് തിരിച്ചടിയാണ്. എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു വിഭാഗവും വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചനം നടപ്പിലാക്കണം എന്ന നിലപാടിലാണ്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. മധ്യസ്ഥ നീക്കം ശക്തമാക്കി ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണം എന്നാണ് ബ്ലിങ്കൻ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നീക്കത്തെ സ്വാഗതം ചെയ്തു.